നമസ്കാരം. ഈ ബിഗ് ബോസിൽ മത്സരിക്കുന്നതിനേക്കാൾ നല്ലത് ലുലു മാളിൽ പോയി ഉടുമുണ്ട് പൊക്കി കാണിക്കുന്നതാണ് എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടോ? അതിനുശേഷം ആ വ്യക്തി ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിലെത്തി, ആ ഷോയിലെത്തുകയും അവിടുത്തെ ഗെയിമാണ് അതും ഇതുമെല്ലാം പങ്കെടുത്ത് വിജയിച്ച് ഒടുവിൽ ജേതാവായി മാറുകയും നാട് വളരെയധികം പ്രസക്തി കൊടുത്തിട്ട് അദ്ദേഹത്തെ സ്വീകരിക്കുകയും വരവേൽക്കുകയും ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ്. അതിനു മുമ്പ് എന്തുകൊണ്ട് അദ്ദേഹം ബിഗ് ബോസിൽ പോയി എന്ന് ചോദിച്ചാൽ അതിനുള്ള ഏക പ്രശസ്തി അദ്ദേഹത്തിനുള്ളത് ഒരു താത്വിക അവലോകനം എന്ന് പറയുന്ന ഒരു ചിത്രം പിടിച്ചതായിരുന്നു. ആ ചിത്രത്തിൽ അവതരണം കണ്ടു കഴിഞ്ഞാൽ, ആ ചിത്രത്തിലെ കഥാപാത്രങ്ങളെയും കഥാസന്ദർഭങ്ങളെയും ചിത്രത്തെയും പരിശോധിച്ചാൽ ആ ചിത്രം ഒരു ഇടതുപക്ഷ വിരുദ്ധ സമീപനത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു ചിത്രമാണ് നമുക്ക് കാണാൻ കഴിയും. അതായത് ഒരു ഇടതുവിരുദ്ധത ഈ പറയുന്ന ആളിൻ്റെ ഉള്ളിലുണ്ട്, ഒരു ഇടതുപക്ഷ വിരുദ്ധത. ആ സിനിമയിലുണ്ടായിരുന്ന ബാക്കിയുള്ള ഘടകങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു പ്രീണനം കൂടി അവിടെയുണ്ട്, ഒരു സംഘപരിവാർ പ്രീണനം അദ്ദേഹത്തിൻ്റെ താത്വിക അവലോകനം എന്ന് പറയുന്ന സിനിമയിലുണ്ട്. അദ്ദേഹം അങ്ങനെ ബിഗ് ബോസിൽ നിന്ന് വിജയിയായി തിരിച്ചിറങ്ങുന്നു. തിരിച്ചിറങ്ങിയതിന് ശേഷം അദ്ദേഹം കുറേ വിമർശനങ്ങൾ ബിഗ് ബോസിനെതിരായി പറയുന്നു. ആ പ്രധാനമായി അതിനകത്ത് വരുന്ന അവിടുത്തെ ഇപ്പോൾ പുതിയ കഴിഞ്ഞു പോയ സീസണുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ വിമർശനം കൂടുതലായും വരുന്നത്. അതായത് അവിടെ സ്ത്രീകൾ മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തതിന് ശേഷമാണ് അവർക്ക് പലപ്പോഴും അവസരങ്ങൾ കിട്ടുന്നത്, അല്ലെങ്കിൽ അവർക്ക് പലപ്പോഴും ബിഗ് ബോസ് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന തരത്തിലുള്ള പ്രചരണം വളരെ കാര്യക്ഷമമായി ഇറക്കിയിരുന്നു. ഇതൊക്കെ ജനങ്ങൾ വാഴ്ത്തിപ്പാടുകയും ബിഗ് ബോസിനെ എതിർക്കപ്പെടുന്നവർ ഈ പറയുന്ന വ്യക്തിയെ എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നടക്കുകയും ഒക്കെ ചെയ്തതാണ്. ഇതാൽ ഇതിലൊന്നും ഒതുങ്ങി നിൽക്കുന്ന ഒരാളായിരുന്നില്ല അദ്ദേഹം. അദ്ദേഹം വീണ്ടും വീണ്ടും ചില പ്രസ്താവനകൾ പലതിനെയും കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പലയിടത്തും നമുക്ക് ഒരു ഇടതുപക്ഷ വിരുദ്ധത നമുക്ക് കാണാൻ കഴിയും. ഒരു സ്ഥലത്ത് ഉമ്മൻചാണ്ടിയെ പൊക്കി പറയുന്നു, ഒരു സ്ഥലത്ത് നരേന്ദ്രമോദിയെ പൊക്കി പറയുന്നു, കെ സുരേന്ദ്രനെ, അമിത്ഷായെ എന്ന് വേണ്ട, ബി ജെ പിയുമായി ബന്ധപ്പെട്ട ആരൊക്കെയുണ്ടോ അവരെയെല്ലാം പൊക്കി പറയുന്നു, സുരേഷ് ഗോപിയെ വെള്ള പൂശുന്നു തുടങ്ങി നിരവധി കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. നമ്മൾ കാണുകയാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആയുധം. ഫേസ്ബുക്കിൽ വരുന്നു, വീഡിയോ റെക്കോർഡർ ഓൺ ചെയ്യുന്നു, എന്നിട്ട് വീഡിയോയിലൂടെ കാര്യങ്ങൾ പറയുന്നു, പിന്നീട് അതിനുശേഷം ഒരു എസ്സേ പോലെ എന്തൊക്കെയോ അതിൻ്റെ മേളിൽ ഡിസ്ക്രിപ്ഷനായി എഴുതി പിടിപ്പിക്കുകയും ചെയ്യുന്നു. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന രീതി. ഈ പറഞ്ഞു വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് ആളിനെ മനസ്സിലായിട്ടുണ്ടാവും, അതെ, അഖിൽ മാരാർ തന്നെയാണ്. ഈ അഖിൽ മാരാർ ഈ കഴിഞ്ഞ നമുക്കെല്ലാവർക്കും വേദനയുണ്ടാക്കിയ ഒരു സംഭവമാണ് വയനാട് മുണ്ടക്കയിലും ചൂരൽമലയിലും ഒക്കെ സംഭവിച്ചത്. നിരവധി നമ്മുടെ സഹോദരന്മാർ ഒലിച്ചു പോവുകയുണ്ടായി, അവരുടെ ജീവിതം നഷ്ടപ്പെടുകയുണ്ടായി. ജീവിച്ചിരിക്കുന്നവർക്ക് അവരുടെ ഇതുവരെയുള്ള എല്ലാ സമ്പാദ്യങ്ങളും നഷ്ടപ്പെടുകയും ചെയ്തു. അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് തിരികെ പിടിക്കുക, ജീവൻ നമുക്ക് തിരികെ പിടിക്കാൻ കഴിയില്ല, പക്ഷേ നഷ്ടപ്പെട്ടു പോയവർക്ക് വീടുകളും പറമ്പും വളർത്തുമൃഗങ്ങളും എന്ന് വേണ്ട എല്ലാ ജീവനോപാധികളും സകല സ്വത്തുക്കളും നഷ്ടപ്പെട്ടവർക്ക് ഒരു പുനരുജ്ജീവനം ഇനി ആവശ്യമാണ്. അവരുടെ ജീവിതം ഒന്ന് തിരികെ പിടിച്ചുകൊണ്ടുവരാൻ അവർക്ക് പലതും ഇനി ചെയ്യേണ്ടി വരും, നിരവധി കാര്യങ്ങൾ. അത് ഒരിക്കൽ പോലും സർക്കാർ എന്ന് പറയുന്ന ഒരു സംവിധാനം ഇടപെടാതെ ഇതൊന്നും പൂർത്തീകരിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അസാധ്യമായ ഒരു കാര്യമാണ്. അതിനായി കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പോലും പലരും, നിരവധി നല്ല മനുഷ്യരായ ആൾക്കാർ, നല്ല മനസ്സുകളുള്ള ആൾക്കാർ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ CMDRF എന്ന് പറയുന്ന ഫണ്ടിലേക്ക് പണം അയച്ചുകൊണ്ടേയിരിക്കുന്നു. ഏകദേശം 100 കോടി കവിഞ്ഞു എന്ന് മുഖ്യമന്ത്രി തന്നെ അതിനെക്കുറിച്ച് വെളിപ്പെടുത്തുകയുണ്ടായി. വളരെ സുതാര്യമായ ഒന്നാണ് എപ്പോഴും CMDRF. നമുക്ക് വെബ്സൈറ്റുകളിൽ നിന്ന് അതിൻ്റെ എല്ലാ ഡീറ്റെയിലും കിട്ടുന്നു. എന്തിനേറെ 1 രൂപ നമ്മൾ അതിനകത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ CMDRF പണം നിക്ഷേപിച്ചതിൻ്റെ പേരിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കും. പക്ഷേ CMDRF തുടങ്ങിയ കാല സമയം മുതൽ തന്നെ ഇതിനെതിരെ ശക്തമായ വിമർശനങ്ങളാണ് ഇടതുപക്ഷ വിരുദ്ധരും സർക്കാർ വിരുദ്ധരായിട്ടുള്ള ആൾക്കാരും പറഞ്ഞു പരത്തുന്നത്. അവരെല്ലാവരും മിക്കവാറും നമുക്ക് നോക്കിയാൽ പിണറായി വിജയൻ്റെ വിരുദ്ധരാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നിരുന്നാൽ പോലും നിരവധി നല്ല മനസ്സുകൾ അതിലേക്ക് പണം നിക്ഷേപിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെയാണല്ലോ CMDRF 100 കോടിയിലധികം രൂപയുടെ ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അതിനെ നേട്ടമെന്ന് പറയാൻ പറ്റില്ല, ഒരു സഹായം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു വലിയ ഒരു തുക അതിലേക്ക് സംഭാവന എന്നുള്ള നിലയിൽ എത്തുകയും ചെയ്തു. എന്നാൽ ഇതിനെക്കുറിച്ചിട്ടാണ് അഖിൽ മാരാർ ഏറ്റവും കൂടുതൽ വാചാലനായത്. നമ്മളൊന്ന് ചിന്തിച്ചാൽ, ഈ പറയുന്ന വയനാട് മുണ്ടക്കയിലോ ചൂരൽമലയിലോ എപ്പോഴെങ്കിലും ഒരു സാന്നിധ്യം കൊണ്ടെങ്കിലും അവിടെ എത്താൻ ഈ അഖിൽ മാരാറിന് സാധിച്ചോ? ഇല്ല. അവിടെയുള്ളവർക്കൊരു അനുശോചനം രേഖപ്പെടുത്താൻ അദ്ദേഹം തൻ്റെ ഫേസ്ബുക്കിനെ വിനിയോഗിച്ചോ? അതുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള ഒരു സഹായ വാഗ്ദാനം, വീട് വെച്ചു കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു, പക്ഷേ അതെല്ലാം തങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നേട്ടമുണ്ടാക്കുന്ന രീതിയിൽ അത് വളച്ചൊടിച്ചു. എൻ്റെ നാട്ടിലേക്ക് വന്നാൽ ഞാൻ സ്ഥലമെടുത്തു തരാം,
എൻ്റെ ചങ്ക് സുഹൃത്ത് അവിടെ വീട് വെച്ച് തരും, അദ്ദേഹത്തിൻ്റെ കൺസ്ട്രക്ഷൻ കമ്പനി അവിടെ വീടുണ്ടാക്കി തരും എന്നൊക്കെയാണ് അഖിൽ മാരാർ പറഞ്ഞു നടന്നത്. ഇടതുപക്ഷ വിരുദ്ധ മാധ്യമങ്ങൾ പലതും അഖിൽ മാരാറെ എടുത്ത് കൊണ്ടാടുകയും ചെയ്തു. അദ്ദേഹം പറയുന്ന ഓരോ വാക്കുകളിലും മുഖ്യമന്ത്രിക്കെതിരായ ആഞ്ഞുള്ള ശക്തമായ അടിയാണ് എന്ന് കരുതിക്കൊണ്ട് മുഖ്യമന്ത്രിക്കെതിരായ ആയുധമാക്കി മാറ്റാൻ അഖിൽ മാരാറെ ഉപയോഗിച്ചു എന്നുള്ളതും വാസ്തവം. അദ്ദേഹത്തെ ഈ പറയുന്ന ഒരു പൊതുധാരയിലും അഖിൽ മാരാറിൻ്റെ സാന്നിധ്യം നമ്മൾ കണ്ടറിഞ്ഞില്ല. ഡിവൈഎഫ്ഐക്കാരും യൂത്ത് കോൺഗ്രസിൻ്റെ ആൾക്കാരും എന്തിനേറെ SDPIയും അടക്കമുള്ള അല്ലെങ്കിൽ ലീഗിൻ്റെ പ്രവർത്തകരും അടക്കമുള്ളവർ അവിടെ ശക്തമായ രീതിയിൽ രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ സമയത്ത് ഈ അഖിൽ മാരാരെ ഒരു വശത്തും നമ്മൾ കണ്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ അഖിൽ മാരാർ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതിൽ മിടുക്കനാണ്. ഈ തുടക്കം മുതൽ തന്നെ കുത്തിത്തിരിപ്പിൻ്റെ സത്യസന്ധനാവാനുള്ള ശ്രമമാണ്, കുത്തിത്തിരിപ്പിൻ്റെ കാവലാളാകാനുള്ള ശ്രമമാണ് അഖിൽ മാരാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അഖിൽ മാരാർ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് CMDRF അങ്ങനെയാണ്, CMDRF പദ്ധതി ദുർവിനിയോഗം ചെയ്തു, അതിലേറെ പ്രധാനം ഇങ്ങനെ വീഡിയോകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. CMDRF നിങ്ങൾ പണം കൊടുക്കരുത്, എന്നിട്ട് 1 ലക്ഷം രൂപ കൊടുത്തു അത് വാസ്തവം അതവിടെ നിൽക്കട്ടെ, ഇതെല്ലാം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഒടുവിൽ സഹികെട്ട് ഫേസ്ബുക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ പോസ്റ്റും വീഡിയോയും നീക്കം ചെയ്തു. വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചു എന്നതിൻ്റെ പേരിലാണ് ഇദ്ദേഹത്തിൻ്റെ അഖിൽ മാരാറിൻ്റെ ആ വീഡിയോ ഫേസ്ബുക്ക് തന്നെ നീക്കം ചെയ്തത്. നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റുമത്. ഇപ്പോൾ ആ പോസ്റ്റേ ഇല്ല അവിടെ എന്നുള്ളതാണ് വാസ്തവം. എന്താണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ? കള്ളത്തരം പ്രചരിപ്പിക്കുക, വിദ്യാശ്രീ പദ്ധതിക്ക് ലാപ്ടോപ്പ് കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി 80 കോടിയിലധികം രൂപ KSFE വഴി അല്ലെങ്കിൽ KSFEക്ക് നൽകി എന്ന് മുഖ്യമന്ത്രി എപ്പോഴോ പറഞ്ഞു പോലും. പക്ഷേ എന്നാൽ അങ്ങനെ ആയിരുന്നില്ല സംഭവം എന്നുള്ളത് പിന്നീട് അദ്ദേഹം മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കുകയുണ്ടായി. ഇങ്ങനെ KSFE വഴി കുട്ടികൾക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടി പണം അതിനകത്തേക്ക് വിനിയോഗിച്ചു. ഇതിങ്ങനെയുള്ള തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ പലതും വരികയാണ്. പക്ഷേ അത്തരത്തിലുള്ള വാർത്തകൾ തെറ്റാണെന്ന് ഫേസ്ബുക്ക് കണ്ടെത്തുകയും ഒരു ഗ്രൂപ്പ് അതിനെ ഇല്ലാതാക്കിക്കൊണ്ട് ഒടുവിൽ ഫാക്ട് ക്രസൻഡോ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിനെ കുറിച്ച് ഫാക്ട് ചെക്ക് നടത്തുകയും ഒടുവിൽ അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കുകയും അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങൾ നിലനിൽക്കുന്നതല്ല എന്നുള്ള രീതിയിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് അഖിൽ മാരാറുടെ ആ വീഡിയോ ഫേസ്ബുക്ക് തന്നെ നേരിട്ട് ഇടപെട്ടു, നീക്കിക്കളഞ്ഞു. എന്നിട്ടും അഖിൽ മാരാർ അടങ്ങുന്നില്ല. അഖിൽ മാരാർ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് CMDRFനെതിരെ. മുഖ്യമന്ത്രി പണം പോകാൻ പറ്റി ചെലവഴിച്ചു, ലാപ്ടോപ്പ് മേടിക്കാൻ കൊടുത്തു, അങ്ങനെ കൊടുത്തു, ഇങ്ങനെ കൊടുത്തു എന്ന് വേണ്ട സകലമായ രീതിയിലും ഓരോ പ്രചരണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. അത് തെറ്റിദ്ധാരണയാണ്. ഇത്രയ്ക്ക് സത്യസന്ധനാവേണ്ട ആവശ്യമൊന്നുമില്ല അഖിൽ മാരാർ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അഖിൽ മാരാറിൻ്റെ രാഷ്ട്രീയം നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. അദ്ദേഹം എടുത്ത ഒരേ ഒരു സിനിമയിൽ പോലും അതിന് ആ രാഷ്ട്രീയം വ്യക്തമാണ്. അപ്പോൾ അതായത് കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതയ്ക്ക് എന്തെങ്കിലും ഒരു പരിഹാരത്തിന് സർക്കാർ ശ്രമിക്കുമ്പോൾ അതിനെ നിരുത്സാഹപ്പെടുത്തുകയാണ്. ഇതാണോ മനുഷ്യസ്നേഹം? നമ്മൾ കഴിയുമെങ്കിൽ ഒരു 100 രൂപ എങ്കിൽ 100 രൂപ അതിലേക്ക് കൊടുത്തിട്ട് നമ്മുടെ സഹജീവികൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയല്ലേ വേണ്ടത്? താൻ തങ്ങൾ പ്രാണനെ പോലെ സ്നേഹിച്ചിരുന്ന വളർത്തുനായ്ക്കൾ യജമാനന്മാരുടെ മരണം കണ്ടറിഞ്ഞിട്ട് വളർത്തുനായ്ക്കൾ പോലും അവിടെ ഓളിയിട്ടുകൊണ്ട് നടക്കുകയാണ്, അവരെ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ് യജമാനന്മാരെ. യജമാനന്മാരല്ല അവർക്ക് സത്യത്തിൽ, അവരുടെ കൂടപ്പുറപ്പായിട്ട് തന്നെയാണ് ഈ മൃഗങ്ങളെല്ലാം മറ്റുള്ളവരെ കാണുന്നത്. അവരിങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം AK ശശീന്ദ്രൻ എന്ന് പറയുന്ന മന്ത്രി അവിടെ നിന്ന് വിതുമ്പി ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നവരോട് ഞാൻ എന്ത് പറയാനാണ്, അവരുടെ സങ്കടം നേരിട്ട് കേൾക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിന്ന് പൊട്ടിക്കരഞ്ഞ മന്ത്രിയെ വരെ നമ്മൾ കണ്ടു, KRAJANE നമ്മൾ കണ്ടു. അപ്പോൾ ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ അതിൽ നിന്നെല്ലാം വരുന്നത് അക്ഷരാർത്ഥത്തിൽ മനുഷ്യത്വത്തിൽ നിന്നുള്ള വാക്കുകളാണ്. ഇവിടെ എവിടെയാണ് അഖിൽ മാരാർ മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു ഘടകം കാണിച്ചത്? ഇരട്ട നയം പല കാര്യത്തിലും ഉണ്ട് എന്നുള്ള കാര്യം ബിഗ് ബോസിന് മുമ്പ് പറഞ്ഞതും ബിഗ് ബോസിന് ശേഷം പറഞ്ഞതും ബിഗ് ബോസിൽ പിന്നെ വിജയിയായി തിരിച്ചിറങ്ങിയ ശേഷം ആ ഷോയെക്കുറിച്ച് പറഞ്ഞതും ഒക്കെ നമ്മുടെ മുന്നിൽ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇനിയും എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം. അതായത് വിദ്യാശ്രീ പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനിയും തുടക്കം പോലെ നമ്മൾ വിദ്യാശ്രീ പദ്ധതിയെക്കുറിച്ച് പറയാം. വിദ്യാശ്രീ പദ്ധതി എന്ന് പറഞ്ഞാൽ കുടുംബശ്രീയുമായി ചേർന്ന് നടത്തുന്ന കുട്ടികൾക്ക് ലാപ്ടോപ്പ് വിതരണം നടത്തുന്ന ഒരു പദ്ധതിയാണ്. അതായത് കുടുംബശ്രീയിലെ ഉള്ള ഉൾപ്പെട്ട വനിതകളുടെ മക്കൾക്ക് പഠിക്കുന്നതിന് വേണ്ടി, ഇപ്പം നമുക്കറിയാം പഠനം ഓൺലൈനൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ കുട്ടികൾക്ക് ലാപ്ടോപ്പിൻ്റെ ആവശ്യമൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ആ കുട്ടികൾക്ക് KSFEയിൽ നിന്ന് ലാപ്ടോപ്പുകൾ അനുവദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ തുക അവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് 36 മാസമാണ് ആ തുക തിരിച്ചടവിൻ്റെ കാലാവധി. അതായത് 500 രൂപ വീതം 36 മാസം 3 വർഷക്കാലം അടയ്ക്കണം. അങ്ങനെ അടച്ച്
33 മാസക്കാലം അവർ കൃത്യമായി അടച്ചു പോവുകയാണെങ്കിൽ ഒരു മുടക്കവും വരുത്തിയിട്ടില്ല, ഒന്നും പെൻഡിങ് വന്നിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ തുകയിൽ 3 മാസം കട്ട് ചെയ്ത് 33 ആക്കി കുറയ്ക്കും. അതായത് 1500 രൂപ അവർക്ക് KSFE-ക്ക് തിരിച്ചടയ്ക്കണം. ഇതാണ് അക്ഷരാർത്ഥത്തിൽ വിദ്യാശ്രീ പദ്ധതി, KSFE അവതരിപ്പിച്ച വിദ്യാശ്രീ പദ്ധതി. KSFE-യും കുടുംബശ്രീയുമായി ചേർന്നുകൊണ്ട് നടത്തിയ ഒന്ന്. ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇനി അടുത്തൊരു ചോദ്യം കൃത്യമായി അതിനകത്തൊരു KSFE-യിലെ ഒരു ഉദ്യോഗസ്ഥരുമായി അഖിൽമാരാർ സംസാരിക്കുന്നതിൻ്റെ ഒരു സംഭാഷണ ശകലമൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറയുന്നത് KSFE-യിലെ ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ഇതിൽ സർക്കാർ അദ്ദേഹത്തിൻ്റെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഒരു പണം പോലും അതിന് കൊടുത്തിട്ടില്ല എന്ന് പറയുകയുണ്ടായി. സത്യമാണ്, 1 രൂപ പോലും സർക്കാർ ആ ഇനത്തിൽ കൊടുത്തിട്ടില്ല. ഇത് KSFE-യും കുടുംബശ്രീയും ചേർന്ന് നടത്തിയ ഒരു പ്രോജക്റ്റാണ്. ഇതിനെയാണ് വിദ്യാകിരണം പദ്ധതി എന്നുള്ള പേരിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വസ്തുതാവിരുദ്ധമായി അഖിൽമാരാർ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാം, ഇനി വിദ്യാകിരണം എന്ന് പറയുന്നൊരു പദ്ധതി അവതരിപ്പിച്ചിട്ടുണ്ട് സർക്കാർ. ആ വിദ്യാകിരണം പദ്ധതി പ്രകാരം സാമൂഹ്യമായി പിന്നാക്കം നിൽക്കുന്ന വീടുകളിലെ കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ലാപ്ടോപ്പ് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു വിദ്യാകിരണം പദ്ധതി എന്ന് പറഞ്ഞാൽ. ഇനി അതിൽ നിന്ന് CMDRF-ൽ നിന്നാണോ വകയിരുത്തിയത്? അല്ല, അതിനുവേണ്ടി ഒരു CSR ഫണ്ട് എന്നുള്ള നിലയിൽ ഒരു ഉപഫണ്ട് സർക്കാരിനുണ്ടായിരുന്നു. CMDRF-ൻ്റെ ഒരു ഉപഫണ്ട് എന്ന് നമ്മൾ പറയും. അത് കോവിഡുമായി ബന്ധപ്പെട്ട് കോവിഡ് പാൻഡമിക് നമ്മുടെയൊക്കെ രാജ്യത്തെ മുഴുവൻ ലോകത്തെ മുഴുവൻ നടുക്കിയ സമയത്ത് കേരളത്തിലെ കുട്ടികൾക്ക് പൂർണ്ണമായും ഒരു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ രംഗത്തേക്ക് മാറി. ആ സാഹചര്യത്തിൽ ഓൺലൈനായിട്ട് വിദ്യാഭ്യാസം ചെയ്യുന്നതിന് കുട്ടികൾക്ക് പലപ്പോഴും പഠനോപകരണമായി ലാപ്ടോപ്പോ മൊബൈൽ ഫോണോ ടാബുകളോ ഒക്കെ ആവശ്യമായി വന്നിരുന്നു. അത് നമുക്കറിയാം, പലപ്പോഴും പല സന്നദ്ധ സംഘടനകളും ഈ നിർദ്ധനരായ കുട്ടികൾക്ക് ലാപ്ടോപ്പുകളോ അല്ലെങ്കിൽ ഫോണോ ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ പറയുന്ന വിദ്യാകിരണം പദ്ധതി അതിനകത്ത് സർക്കാർ കൊണ്ടുവന്നത്. ഇനി എവിടെ നിന്നാണ് ഇതിൻ്റെ ഫണ്ട് എന്ന് നോക്കാം. അതായത് വിദ്യാകിരണം പദ്ധതി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ വിദ്യാഭ്യാസ ശാക്തീകരണ ഫണ്ട് എന്നുള്ള ലെവലിൽ ഈ ഫണ്ടിൻ്റെ ഉറവിടം എല്ലാ സ്രോതസ്സുകളിൽ നിന്നും സ്വമേധയാവുള്ള, അതായത് ചാരിറ്റി പ്രവർത്തനങ്ങൾ സ്വമേധയായുള്ള സംഭാവനകളാണ് ഇതിലൂടെ ഫണ്ട് എന്നുള്ള നിലയിൽ എത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതിലൂടെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിർധനരായ പട്ടികജാതി പട്ടിക വർഗ വകുപ്പുകൾ അല്ലെങ്കിൽ ആ സമുദായങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി ഗുണമേന്മയുള്ള ലാപ്ടോപ്പുകളും ടാബുകളും വിതരണം ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. ഈ പദ്ധതിയെയും ഈ പറയുന്ന വിദ്യാശ്രീ പദ്ധതിയെയും കൂടെ തമ്മിൽ തെറ്റിദ്ധരിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഈ അഖിൽമാരാർ നടത്തിയ ശ്രമങ്ങളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അതായത് KSFE-യുടെ കൈവശം മിച്ചമുണ്ടായിരുന്ന, അതായത് ഈ വിദ്യാശ്രീ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൽ KSFE-യുടെ കൈവശം കുറച്ച് ലാപ്ടോപ്പുകൾ മിച്ചമുണ്ടായിരുന്നു. ആ മിച്ചമുള്ള ലാപ്ടോപ്പുകൾ വാങ്ങാൻ വേണ്ടി ഏകദേശം 81.45 കോടി രൂപ അതായത് ദുരിതാശ്വാസ നിധിയിൽ നിന്നും സർക്കാർ കൊടുത്തിരുന്നു എന്നുള്ളതാണ് അതിലെ യാഥാർത്ഥ്യം. എന്നിട്ടാണ് ഇതിന് ഏകദേശം 45,313 ലാപ്ടോപ്പുകൾ വാങ്ങുകയും ചെയ്തു. ഇതിനെയൊക്കെയാണ് ഈ പറയുന്ന അഖിൽമാരാർ തെറ്റിദ്ധാരണാജനകമായി ജനങ്ങൾക്കിടയിൽ പരത്തിക്കൊണ്ട് CMDRF-നെതിരായി ഒരു വലിയ പ്രചരണം നടത്തുന്നത്. ഈ CMDRF-ലേക്ക് കൊടുക്കരുത്, മുഖ്യമന്ത്രി ഇതെല്ലാം മുക്കിക്കൊണ്ടുപോകും, മുഖ്യമന്ത്രിയുടെ കൈവശം ഇരിക്കുന്ന തുകയാണ്. എന്നാൽ ഇതൊന്നും അല്ല, മുഖ്യമന്ത്രിക്ക് ഈ പറയുന്ന CMDRF-ൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇടയ്ക്ക് ഒന്നോ രണ്ടോ വിഷയങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായെങ്കിലും അവരൊക്കെ ശിക്ഷിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള ഒരു വലിയ വസ്തുതയാണ്. അതുകൊണ്ട് അഖിൽമാരാർ സത്യവാനാണോ എന്നുള്ള കാര്യം പല കാര്യങ്ങളും നോക്കി മനസ്സിലാക്കുക. അഖിൽമാരാറിൻ്റെ ഫേസ്ബുക്കിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ വീഡിയോ പോലും ഫേസ്ബുക്ക് നേരിട്ട് ഫാക്ട് ചെക്ക് നടത്തിയതിന് ശേഷം അത് ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്തു, അത് റിമൂവ് ചെയ്ത് കളയുകയും ചെയ്തു. ആ പോസ്റ്റ് തന്നെ പിന്നീട് അഖിൽമാരാർ മുക്കുകയും ചെയ്തു. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ നാട് ഒരു വലിയ ദുരിതം അനുഭവിക്കുമ്പോൾ ഇത്തരത്തിൽ കള്ളപ്രചരണങ്ങളുമായി വരുന്ന കള്ള നാണയങ്ങളെ നമ്മൾ ഏത് രീതിയിൽ സംരക്ഷിക്കണം, സ്വീകരിക്കണം എന്നുള്ളത് നമ്മൾ ആലോചിച്ച് തന്നെ ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.